എറണാകുളം ജില്ലയിൽ സിൽവർ ലൈൻ സാമൂഹിക ആഘാത പഠന സംഘത്തിന് നേരെയും പ്രതിഷേധം കടുപ്പിച്ച് ജനകീയ സമരസമിതി. എളവൂർ പുളിയനത്ത് പഠനത്തിനെത്തിയ സംഘത്തിന്റെ പ്രദേശവാസികളുടെ പ്രതിഷേധത്തിനൊടുവിൽ ആദ്യ ദിനം തന്നെ മടങ്ങേണ്ടി വന്നു. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ SIA യൂണിറ്റാണ് എറണാകുളത്ത് സാമൂഹിക ആഘാത പഠനം നടത്തുന്നത്. സിൽവർ ലൈൻ സാമൂഹിക ആഘാത പഠനത്തിനായി എത്തിയ ഉദ്യോഗസ്ഥ സംഘത്തിനും ആദ്യ ദിനം നേരിടേണ്ടി വന്നതും കടുത്ത ജനരോഷം. പാറക്കടവ് പഞ്ചായത്തിലെ 58 വീടുകളെയാണ് ഈ പദ്ധതി നേരിട്ട് ബാധിക്കുന്നത്. എനിക്ക് ആകെ ഒരു 10 സെന്റ് സ്ഥലം, ഞാൻ ഒരു പാടം മേടിച്ച് കരക്കാരുടെ കയ്യിൽ നിന്ന് മണ്ണെടുത്ത് നികത്തി എന്റെ സ്വന്തം കൊണ്ട് കയ്യാല കെട്ടി ഞാൻ നികത്തി ഒരു കുടുംബം വച്ചേക്കണത്. പുളിയനം പാറക്കടവ് പഞ്ചായത്തിലെ 3 വാർഡുകളിലൂടെയാണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പാത കടന്നുപോകുന്നത്. 58 വീടുകൾ പൂർണ്ണമായും ഇല്ലാതാകും, ഒപ്പം പാടശേഖരങ്ങളും. 2 തവണ പ്രളയത്തിൽ മുങ്ങിയ പുളിയനം എളവൂർ ഭാഗത്തെ ഭൂരിഭാഗം ജനങ്ങളും പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്താണ്. ജില്ലയിൽ സർവേ കല്ലുകൾ ആദ്യം പിഴുതെറിഞ്ഞതും പുളിയനത്ത് തന്നെ. പഠന സംഘം എത്തിയതോടെ ഇവരെല്ലാം വീണ്ടും സംഘടിച്ചു കഴിഞ്ഞു. 4 വീടുകൾ അവർ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ സന്ദർശിക്കുകയുണ്ടായി. പക്ഷെ അവിടെ എല്ലാ വീട്ടിലും ആരും തന്നെ അവരോട് സഹകരിച്ചില്ല. ഗേറ്റ് കടന്നകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പോലും അവർ മനസ്സ് കാണിച്ചില്ല. അവർ ഈ പരിപാടിയെ, ഈ സിൽവർ ലൈൻ റെയിൽ പദ്ധതിയെ എതിർക്കുകയാണെന്നും ഈ സാമൂഹ്യാഘാത പഠനത്തെ അതുകൊണ്ട് ബഹിഷ്കരിക്കുകയാണെന്നും വന്ന ടീമിനോട് നേരിട്ട് പറയുകയുണ്ടായി. കൊച്ചി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി യൂണിറ്റിനാണ് എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ സാമൂഹ്യാഘാത പഠനത്തിന്റെ ചുമതല. 3 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കി കരട് റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത് കഴിഞ്ഞാണ് പൊതുജനങ്ങളിൽ നിന്നുള്ള തെളിവെടുപ്പ്. വൻ പോലീസ് സന്നാഹത്തിനൊപ്പം എത്തിയിട്ടും വീടുകളിൽ കയറി വിവരശേഖരം നടത്താൻ ആദ്യ ദിനം തന്നെ ഇവർക്കായില്ല. ഇതോടെ സർവേക്കൊപ്പം ജില്ലയിലെ സാമൂഹിക ആഘാത പഠനവും അനിശ്ചിതത്വത്തിലായ മട്ടിലാണ്. ആശാ ജാവേദ്, മനോരമ ന്യൂസ്, കൊച്ചി.